ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ ദൈവത്തിലൂടെ നീതിമാന്മാരാകുന്നത് എങ്ങനെ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. റോമർ 3:10 വായിക്കാം. നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി, എല്ലാ പേരും വഴിതെറ്റി, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് റോമാ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ വിശ്വാസികളായിരിക്കുന്ന യഹൂദന്മാരിൽ പലരും അവർ നീതിമാന്മാരാണ്, അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നുള്ള സ്വയനീതീകരണത്തോടു കൂടി ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി, നീതിമാനാകുവാൻ വേണ്ടി എഴുതിയ ലേഖനത്തിൻ്റെ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. സങ്കീർത്തനം 53 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സങ്കീർത്തനം 14:1 വായിക്കുക. ദൈവമില്ല എന്ന്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നത് മൂഢനാണ്. അങ്ങനെ ദൈവമില്ല എന്ന് പറയുന്നവരിൽ ഉണ്ടാകുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് വായിക്കാം. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല, നന്മ ചെയ്യുന്ന ഒരുത്തൻ പോലും ഇല്ല എന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിത അനുഭവത്തിൽ താൻ ചെയ്ത സകല പ്രവൃത്തികൾക്കും പ്രതിഫലമായി കിട്ടിയത് ശത്രുത, പട്ടിണി, പിന്നെ ദാരിദ്ര്യം. എന്ത് നല്ല കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്താലും അതിൻ്റെ പ്രതിഫലമായി വരുന്നത് തിന്മയായിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, ബാലനായിരിക്കുമ്പോൾ തന്നെ ദാവീദ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി, അതായത് ശൗലിൻ്റെ രാജ്യത്തിന് വേണ്ടി ഫെലിസ്തീനെ കൊല്ലുമ്പോൾ ദാവീദിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നത് ആരാണ്? ശൗൽ രാജാവാണ്. ആ ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം, ദാവീദ് നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലുവാനാണ് ശൗലും കൂട്ടരും ശ്രമിച്ചത്. ആ ശൗലിൻ്റെയും കൂട്ടരുടെയും പ്രവൃത്തികളിൽ നിന്നും ദാവീദിനെ നമ്മുടെ കർത്താവായ ദൈവം രക്ഷപ്പെടുത്തിയതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ദാവീദ് എന്ത് നല്ല കാര്യം ചെയ്താലും തൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായി ഭവിക്കുന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് തൻ്റെ കീർത്തനത്തിൽ എഴുതിയത്. എന്തുകൊണ്ടാണ് ദാവീദിന് ഇത്രമാത്രം പ്രതികൂലങ്ങൾ കടന്നു വരുവാൻ കാരണം? നമുക്കറിയാം, സ്വന്തം സ്നേഹിതർ പോലും ദാവീദിന് വിരോധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം മകൻ പോലും ദാവീദിനെതിരെ യുദ്ധം ചെയ്യുവാൻ വന്നിട്ടുണ്ട്. സ്വന്തം ജനം, ദൈവത്തിൻ്റെ സ്തോത്രം, ദാവീദിനെ പരിഹസിച്ചിട്ടുണ്ട്. രോഗമായി കിടക്കുമ്പോൾ അവരെ പരിഹസിച്ച് സംസാരിച്ചതൊക്കെ നമുക്ക് കീർത്തനങ്ങളിലൂടെ, മറ്റ് കീർത്തനങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 41:9 വായിക്കും. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നുന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു ജീവിത അനുഭവത്തിലെ ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹം ചെയ്ത സകല നല്ല പ്രവൃത്തികൾക്കും പ്രതികൂലമായി ഭവിച്ചതിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ദാവീദിന്റെ ജീവിതാനുഭവത്തെ ആസ്പദമാക്കി താൻ എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയെ എഴുതി അറിയിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂടെ വായിക്കാനുള്ളത് സങ്കീർത്തനം 14:1. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ
നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ദാവീദിൻ്റെ ജീവിത അനുഭവത്തിൽ നല്ലത് ചെയ്യുന്ന ഒരുവനെയും ദാവീദ് കണ്ടില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടാണ് ഭവിച്ചത്. അതിന് കാരണം ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവത്തെ അറിയുകയോ ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കുകയോ ചെയ്യുന്ന ജനമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ദാവീദിന് വിരോധമായി പല പ്രതികൂലങ്ങളും കടന്നു വന്നത് എന്നാണ് ദാവീദ് മനസ്സിലാക്കി ഈ കീർത്തനം എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. ഇനി റോമ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ബാക്കി വാക്യങ്ങൾ വായിക്കാം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്താൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ദൈവം ഒരു മനുഷ്യനെ നീതിമാനാക്കി അവൻ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് നീതിമാൻ ആരാണ്, നീതി കിട്ടവൻ ആരാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സ്വഭാവങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അതിൻ്റെ അർത്ഥം എന്താണ്? നീതി കെട്ടവരുടെ വായ്മൊഴി കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നിമിത്തം മരണത്തിലേക്കായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം ആയി പോകുന്നത്. അതാണ് തുറന്ന ശവക്കുഴി. എപ്പോൾ വേണമെങ്കിലും, അതായത് നല്ലതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമായി ഒരുമിച്ച് ചേർന്നാൽ ഈ നല്ലത് പ്രവർത്തിക്കുന്നവൻ്റെ മരണം എപ്പോഴും വേണം സംഭവിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതായത് അവർ സംസാരിച്ച് നാശത്തിലേക്ക്, നല്ലൊരു മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. വായിക്കാം. നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. ഒരു പാമ്പ് കടിച്ചാൽ മരിക്കുന്നത് പോലെ ആയിരിക്കും നീതിമാനല്ലാത്ത മനുഷ്യരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളും. അത് ദുഷ്ടനെയല്ല നശിപ്പിക്കുന്നത്, പിന്നെയോ നീതികെട്ടവൻ നീതിമാർഗം തിരഞ്ഞെടുക്കുന്നവർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നീതിമാനായി തീർന്നു കഴിഞ്ഞാൽ അവനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നീതിബോധത്തോടുകൂടെ ജീവിച്ച് നീതിമാനാകാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് നീതികെട്ടവരുടെ പ്രവർത്തികളൊക്കെയും വെളിപ്പെട്ടു വരുന്നത്. ദാവീദിൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ദാവീദ് ദൈവത്തെ അറിഞ്ഞു, നീതിമാനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവീദ് ചെയ്ത സകല പ്രവർത്തികൾക്കും പ്രതികൂലമായി ഭവിച്ചത്. എന്ന പോലെ നാമും ദൈവത്തോടടുത്ത് നീതിമാനാകാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റിലും നമുക്ക് പ്രതികൂലമായി സകലതും കടന്നു വരും. അവിടെയൊക്കെ തൻ്റെ നീതിയെ നിലനിർത്തിക്കൊണ്ട് ഉറച്ചുകൊണ്ട് നീതിമാനായ ദൈവത്തോടുകൂടെ ജയിക്കുമെങ്കിൽ അവന് നീതിമാനാകാൻ കഴിയുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കാം. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് മനുഷ്യനും ആകട്ടെ, നമ്മൾ വലുതായി കാണുന്ന ഒരാളാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ വിലയേറിയതായി കാണുന്ന അച്ഛനമ്മമാരാകട്ടെ, നമ്മൾ വിലയേറിയായി കാണുന്ന ഏത് പദവിയിലിരിക്കുന്നവരാകട്ടെ, അവിടെ നാവിൽ നിന്നും ശാപവാക്കുകളോ നമുക്ക് കാരണം കൂടാതെ കയ്പ് തോന്നുന്ന വാക്കുകളോ പുറപ്പെട്ടു വന്നാൽ അവരാരാണ്? നീതിമാന്മാരെന്നാണോ? നീതികെട്ടവരാണ്. അവർ ദൈവത്താൽ നീതീകരണം പ്രാപിച്ചവരല്ല. ഒരിക്കൽ കൂടെ, അവരുടെ വായിൽ നിന്ന് ശാപവും കയ്പും വരും. ദൈവത്തിന് സ്തോത്രം. ശാപവാക്കുകൾ, ശവിക്കുന്ന വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാത്തതിനെ ഇല്ലാത്തതിനെ ഉള്ളതായി സംസാരിക്കും, അപരാധങ്ങൾ പറയും, ഇങ്ങനെയുള്ളവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരും. അവരാരാണ്? ദൈവത്താൽ നീതിമാന്മാരല്ലാത്തവരായതുകൊണ്ടാണ്. വായിക്കാം. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു. അവരുടെ കാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ലക്ഷ്യമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ജീവിക്കുന്നത് അവർക്ക് വിരോധമായിരിക്കുന്നവരുടെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയാണ് അവരുടെ ജീവിതയാത്ര. അതായത് വൈരാഗ്യം, വിദ്വേഷം, പക ഇതെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് നല്ലതുപോലെ ജീവിക്കുന്നവനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന് ചിന്തിക്കുന്നത് ആരാണ്? നീതിമാന്മാരല്ല, നീതികെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ നീതിമാനായി കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെയും തനിക്ക് തന്നെ ഭവിക്കും എന്നും കൂടി ഇത് മനസ്സിലാക്കുക. ഒരുവൻ നീതിമാനാകാൻ ശ്രമിക്കുമ്പോഴാണ് അവനെ നശിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നത്, പല സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നത്. എന്നാൽ ദൈവത്താൽ നീതിമാനായി കഴിഞ്ഞാൽ അവന് വിരോധമായി പ്രവർത്തിച്ച സകല പേരും അവരെന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് തന്നെ ഭവിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. വായിക്കാം. നാശവും അരിഷ്ടതയും
നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. അവരുടെ നീതികെട്ടവരുടെ വഴികളിൽ ഉണ്ട്. അവരുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവർക്ക് നാശവും പിന്നെ അരിഷ്ടത ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളത്. എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഒന്നുമില്ലാത്തതുപോലത്തെ അവസ്ഥയായിരിക്കും. വായിക്കാം. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാന മാർഗം അവര് അറിഞ്ഞിട്ട് പോലുമില്ല. ഇതൊക്കെയും ചെയ്തു കൂട്ടുമ്പോൾ നീതികെട്ടവർ, അതായത് ദൈവത്തിൽ നിന്നും നീതിമാനാകാൻ കഴിയാത്തവർ സകലതും ചെയ്തു കൂട്ടും. പക്ഷെ അവർക്ക് സമാധാനമെന്ന് പറയുന്നത് അവർ അറിയ പോലുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അത് സമാധാന മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരോട് വാശി കാണിക്കാനും താനാണ് വലിയ ആളെന്ന് കാണിക്കാനും അഹങ്കരിക്കുവാനൊക്കെ നീതികെട്ടവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കില്ലാതെ പോകുന്നത് അവരുടെ സമാധാനവും സന്തോഷവും അവർക്ക് ഇല്ലാതെ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവഭയം ഇല്ല എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നുവല്ലോ. അവൾ നീതികെട്ടവനാകുവാൻ കാരണം എന്താണ്? അവൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവത്താൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നീതികേട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനും നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ ആരാണ്? നീതിമാനെന്നാണ്. നമ്മൾ ചിന്തയിൽ പലരും ചിന്തിക്കുന്നത് അയ്യോ അവരെ കുറിച്ചൊന്നും പറയരുത്, അവരാരാണ്? വലിയ ആൾക്കാരാണ്. നമ്മുടെ ആത്മീയ ചിന്തയിൽ ചിന്തിച്ചാൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് എന്തും ചെയ്യാൻ തോന്നും എന്നുള്ള എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ പോലെ നമ്മൾ നോക്കിക്കാണുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും എന്തു ചെയ്യില്ല, ഉയർത്തുകയില്ല. അങ്ങനെയുള്ളവർക്ക് അവർ നീതിമാന്മാരെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആരാണോ നീതികെട്ട പ്രവൃത്തി ചെയ്യുന്നത് അവരാരാണ്? നീതിമാന്മാരല്ല, നീതികെട്ടവർ തന്നെയാണ്. വായിക്കാം. ന്യായപ്രമാണം പറയുന്നതല്ല ഇത്. ക്രിസ്തുവിന് മുമ്പുള്ള അനുഭവത്തെയാണ് ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത്. അപ്പോൾ ദാവീദ് ജീവിതാനുഭവമായി ബന്ധപ്പെടുത്തി അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് നീതിമാന്മാർ ആരുമില്ല. അതാരുടെ അനുഭവമാണ്? ദാവീദിൻ്റെ ജീവിതാനുഭവമാണ്. വായിക്കാം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അതായത് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണം അതിൻ്റെ കീഴിലുള്ളവർക്ക് വേണ്ടി പ്രസ്താവിക്കപ്പെടുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അത് കീഴ്പ്പെട്ടിരിക്കുന്നവർ, ന്യായപ്രമാണത്തിലൂടെയാണ് നീതിമാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സകല ന്യായപ്രമാണവും അവരെന്ത് ചെയ്തിരിക്കണം? അനുസരിച്ചിരിക്കണം. അങ്ങനെ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ നീതിമാന്മാരാകാൻ കഴിയില്ല. അതുകൊണ്ട് ന്യായപ്രമാണം നിമിത്തം സകല ജഡവും എന്ത് ചെയ്യാണ്? ശിക്ഷായോഗ്യരായി തീരുകയാണ്. വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതായത് ന്യായപ്രമാണം ഒന്നൊന്നായി അനുസരിച്ച് 10 കൽപ്പനകളുണ്ട്. അതിനോട് ചേർന്ന് 10 കൽപ്പനയോടൊപ്പം തന്നെ ഉപകൽപ്പനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം അനുസരിച്ചാൽ പോലും അവന് നീതിമാനാകാൻ കഴിയില്ല. വായിക്കാം. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അതായത് ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുന്നു. പക്ഷെ ന്യായപ്രമാണത്താൽ പാപം എന്ത് ചെയ്യുന്നില്ല? മോചിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന് ഒരുവൻ മോഷണം നടത്തിയെന്ന് കരുതുക. ആ മോഷണം നടത്തിയതിന് ശേഷമാണ് അവൻ ന്യായപ്രമാണം തിരിച്ചറിയുന്നത്. അവൻ ഭയപ്പെടുകയാണ്, ദൈവത്തെ ഭയപ്പെടുകയാണ്. അല്ലയോ, ഞാൻ ദൈവമേ, അല്ലയോ ഞാൻ തെറ്റ് ചെയ്തു പോയി. ന്യായപ്രമാണം അറിയുന്നതിന് മുമ്പാണ് ഞാൻ ചെയ്തു പോയത്. അവൻ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ ഇനി ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യാതിരുന്നാലും അവൻ നീതിമാനാകുന്നില്ല. കാരണം എന്താണ്? പാപം ചെയ്തു പോയി. ആ ചെയ്തു പോയ പാപം ഒരു മനുഷ്യൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നത് വരെ ചെയ്യാതിരുന്നാലും
അവൻ നീതിമാനാകുന്നില്ല. കാരണം എന്താണ്? ചെയ്തു പോയ തെറ്റ് അവൻ്റെ മേൽ, ആദ്യം ചെയ്ത തെറ്റ് അവൻ്റെ മേൽ കിടക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം മുഖാന്തരം ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല, നീതീകരണം പ്രാപിക്കുന്നില്ല. മനസ്സിലാക്കുക. വായിക്കാം. ഇപ്പോഴോ, ഇപ്പോഴോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിന് ശേഷമോ, നേരത്തെ ക്രിസ്തുവിന് മുമ്പ് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാണ്. അബ്രഹാമിന് ശേഷം മോശയുടെ കാലം മുതൽ ക്രിസ്തു വരെ ന്യായപ്രമാണം അനുസരിക്കേണ്ടവരാണ്. ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചത് എവിടെ വരെയാണ്? ക്രിസ്തു വരെയാണ്. ക്രിസ്തുവിന് ശേഷം പറയുകയാണ് ഇപ്പോഴോ. ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തു വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? വായിക്കാം. ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാ പേർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള, യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ, ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴോ നീതിമാന്മാർ ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. എന്നാൽ റോമാ സഭയോട് എഴുതി അറിയിക്കുന്നത്, ഇപ്പോഴോ നിങ്ങൾ ഹൃദയപൂർവ്വം യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിക്കുകയാണെങ്കിൽ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും നീതിമാൻ ഒരുത്തം പോലും ഇല്ല എന്ന് പറയുകയില്ല. അങ്ങനെ പറയുന്നുവെങ്കിൽ അവൻ യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിയുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ അറിയുകയും പരിജ്ഞാനത്തോടു കൂടെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആർക്കും പറയാൻ കഴിയും ക്രിസ്തുവിലൂടെ നീതീകരണമുണ്ട്, ക്രിസ്തുവിലൂടെ നീതിമാനാകാൻ കഴിയും. അതുകൊണ്ട് ദൈവജനമേ മനസ്സിലാക്കുക, നാം യഥാർത്ഥ സുവിശേഷങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്, കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ നാം സ്വയം നീതിമാനാണ് എന്ന് ചമയുന്നതല്ലാതെ ദൈവത്തിലൂടെ ആരും നീതിമാനാകുവാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണമെന്താണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യവചനങ്ങളെ മനസ്സിലാക്കി വിശ്വസിക്കുവാൻ ഇതുവരെ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നീതിമാന്മാർ ഒരുത്തം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തു വന്നത് വെറുതെയായി എന്ന് പറയുന്നതിന് തുല്യമാണ്. ക്രിസ്തുവിനെ അവഗണിക്കുകയാണ്, ക്രിസ്തുവിനെ പരിഹസിക്കുകയാണ്, ശരിയല്ലേ? നമ്മൾ ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അപ്പൻ്റെ അവസ്ഥ, അപ്പനോട് ചേർന്ന് ചിന്തിച്ചു നോക്കൂ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ പോകുമെന്നുള്ള വാഗ്ദത്തമാണ് നാം സുവിശേഷമായി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നവർ തന്നെ പറയുകയാണ് നീതിമാന്മാർ ഒരുത്തൻ പോലുമില്ല. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നീതിമാന്മാരാകാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ആരും നീതിമാന്മാരില്ല എന്നാണോ പറയേണ്ടത്? എനിക്കിപ്പോൾ നീതിമാനാകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഉടൻ പറയുകയാണ്, ഈ വാക്യത്തെ ഉദ്ധരിച്ച് പറയുകയാണ്, നീതിമാന്മാർ ഒരുത്തം പോലും ഇല്ല. അതുകൊണ്ടാണ് സർവഭൂമിയിലും നീതിമാന്മാർ ഒരുത്തം പോലും ഇല്ല എന്ന് പറയുന്നവർ, അത് കേട്ട് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കുക, അവർക്ക് നീതിമാന്മാരാകുവാനോ അവരുടെ വാക്ക് കേട്ട് വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നീതിമാന്മാരാകുവാനോ കഴിയാത്തതുകൊണ്ട് അവരും നമ്മൾ ഒരുമിച്ച് പറയുകയാണ് നീതിമാന്മാർ ഒരുത്തം പോലും ഇല്ല എന്ന്. എന്തുമാത്രം ദൈവത്തിന് വിഷമമുണ്ടാക്കുന്ന കാര്യമെന്നറിയാമോ ഈ പ്രസ്താവനകൾ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയെ എഴുതി അറിയിച്ച എന്താണ്? നിങ്ങൾക്ക് നീതിമാനാകാൻ കഴിയും, പക്ഷെ സ്വയമായിട്ട് എന്ത് ചെയ്യരുത്? നീ സ്വയമായി നീതിമാനായി ചമയരുത്. നീ അഹങ്കാരത്തെ മാറ്റി ഞാനെന്നുള്ള ഭാവം മാറ്റി വളരെ താഴ്മ ധരിച്ച് സത്യവചനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പ്രാവശ്യമല്ല കേൾക്കേണ്ടത്. എന്നെ ദൈവം ഓരോ വചനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഞാനത് വായിച്ചത് ഒരു പ്രാവശ്യമല്ല. ദൈവം വെളിപ്പെടുത്തിയ ഓരോ വാക്യങ്ങളും നിരവധി തവണ വായിച്ച് ദൈവാത്മാവിനാൽ പരിജ്ഞാനത്തോടുകൂടെ ഗ്രഹിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രസ്താവിക്കുവാൻ വളരെ പാടാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തുണയില്ലാതെ എനിക്കത് പ്രസ്താവിക്കുവാനും പൂർണ്ണമായി കഴിയുന്നതല്ല. ദൈവം ഓരോ ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുമ്പോൾ, എൻ്റെ ഉള്ളിലെ ആത്മാവിൽ തരുമ്പോൾ, അത് എൻ്റെ ബുദ്ധി കൊണ്ട് ആ കേൾക്കുന്ന ദൈവം തരുന്ന എൻ്റെ പിതാവിനാൽ ലഭിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളോട് പ്രസ്താവിക്കണം. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തുണയുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. ദൈവം എന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും, ഞാനത് ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരോട് പറയണമെങ്കിൽ എൻ്റെ ബുദ്ധി പോരാ, എൻ്റെ അറിവും പോരാ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനിൽ പറയുമ്പോൾ
അതത്രയും കൃത്യതയോടുകൂടെ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാതെ വരികയാണ്. വാക്കുകൾക്ക് പോലും പൂർണ്ണത വരാറില്ല ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ ഓരോ വചനങ്ങളും ഒരു ഭാഗമല്ല നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ടത്. എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഓരോ വചനങ്ങളും നിങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി അത് ഗ്രഹിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് പരിജ്ഞാനമായി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഇനി നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് നീതിമാന്മാരാകാത്തവർ അവരാകാതിരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എനിക്കും നിനക്കും നീതിമാനാകാൻ കഴിയുമെങ്കിൽ അത് വളരെ സന്തോഷമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലൂടെ, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്തോടുകൂടെ നീതിമാനാകും കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഹൃദയപൂർവ്വം മനസ്സിലാക്കി നീതിമാന്മാരാകുക. നീതിമാന്മാരായാൽ മാത്രമേ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ, സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പോകാനും കഴിയുള്ളൂ. നീതിമാൻ നിർഭയം വസിക്കും. നീതിമാന്മാരാകുന്നത് എങ്ങനെയെന്നുള്ളത് ഇതിൽ മാത്രം നമ്മൾ ഇത്രയും കേട്ടത് കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുവാനൊക്കെ വേണം. ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യം വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.